നമസ്കാരം. വിഴിഞ്ഞം മീഡിയയുടെ മറ്റൊരു ലൈവിലേക്ക് ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലുവട്ടാംകുഴി ജംഗ്ഷനിലാണ്. പള്ളിച്ചൽ വിഴിഞ്ഞം റോഡിൽ കല്ലുവട്ടാംകുഴി ജംഗ്ഷൻ ഈ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതമാണ്. കല്ലുവട്ടാംകുഴി ജംഗ്ഷനിൽ നിന്നും വിഴിഞ്ഞം ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് പോകുന്ന ഒരു പ്രധാന പാതയുടെ അവസ്ഥയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മാസങ്ങൾ എത്രയായി ഇതിങ്ങനെ നിലനിൽക്കാൻ തുടങ്ങിയിട്ടെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. എന്നാൽ ഇതിനെതിരെ ഒരു രാഷ്ട്രീയക്കാരുടെയോ ഒരു സന്നദ്ധ സംഘടനയുടെയോ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ളതിനൊന്നും ആളുകൾ പ്രതികരിക്കാത്തത്? ഇതാണ് കല്ലുവട്ടാംകുഴി ജംഗ്ഷൻ. ഇവിടുന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ബോർഡ് എല്ലാവർക്കും കാണും. ഈ പാതയിലേക്ക് പ്രവേശിക്കുന്ന ഈ കവാടത്തിൻ്റെ ഈ പാതയുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കും. ഒരു ഇരുചക്ര വാഹനത്തിന് പോലും, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക്, അല്ലെങ്കിൽ ഒരു കാറിന് പോലും നേരെ ചൊവ്വെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ഒരു വാട്ടർ അതോറിറ്റിയുടെ പണി കഴിഞ്ഞിട്ട് ഈ പാതയുടെ അവസ്ഥ. ഈ വഴിയിലൂടെയാണ് വൃദ്ധരും വിദ്യാർത്ഥികളും ഗർഭിണികളും വയ്യാത്ത ആൾക്കാരും സുഖമില്ലാത്തവരുമൊക്കെ ആശുപത്രിയിൽ പോകുന്നതും, അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് തിയേറ്റർ ജംഗ്ഷൻ വഴി കോവളത്തോട്ടും തിരുവനന്തപുരത്തോട്ടൊക്കെ പോകാൻ ആശ്രയിക്കുന്ന ഒരു വഴി. ഇത് ഈ കാണുന്നത് കോൺക്രീറ്റാണ്. ഈ കാണുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇവിടെ പണി കഴിഞ്ഞിട്ട് ഇവിടുത്തെ കരാറുകാരൻ ചെയ്തിട്ട് പോയ ഒരു സംഭവത്തിൻ്റെ ലെയറാണ്. ഈ വെള്ളം ഒഴുകി പോകുന്ന കണ്ടാൽ തന്നെ അറിയാം ഈ കോൺക്രീറ്റിൻ്റെ കനം എത്രയാണെന്ന് പറയുന്നത്. ഇത് നമ്മുടെ വിഴിഞ്ഞം ചുടുകാടിൻ്റെ തൊട്ട് മുന്നിലുള്ള കാഴ്ചയാണ്. ഇതിവിടുന്ന് എത്ര കിലോമീറ്റർ, ഞാൻ ഈ മഴയത്ത് ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രതികരണത്തിനും നിങ്ങളുടെ പ്രതിഷേധങ്ങൾക്കും വേണ്ടിയിട്ട് ഈ മഴയത്ത് ഞാൻ നടക്കുകയാണ്. ഈ വളവിലൊക്കെ ദിവസേന എത്ര പേര് വന്ന് വീഴുന്നുണ്ടെന്ന്, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന സ്ത്രീകൾ മിക്കവാറുമൊക്കെ ഈ വളവിൽ വീണെണീച്ചാണ് ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് പോകുന്നത്. മഴയും കൂടെ പെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് പറയുന്നത് ഇവിടെ കൂടെ കാൽനടയായിട്ട് പോലും പോകാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചെളി കെട്ടി തെന്നുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ പരാതി, ഇതിൻ്റെ പരാതി നമ്മൾ ആരോടാണ് പറയുന്നത്? കണ്ടില്ലേ ഈ വളവിൻ്റെ അവസ്ഥ? അതായത് ഓട്ടോറിക്ഷ വരുന്ന ഒരു അവസ്ഥ ഉണ്ട്, അയാൾ തപ്പിപ്പിടിച്ചൊക്കെയാണ് വരുന്നത്. ഇവിടെ എന്തിനും ഏതിനും എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നിനൊന്ന് മത്സരിച്ചുകൊണ്ട് പ്രതിഷേധവുമായി കൊടിയും പിടിച്ച് കുറച്ച് ആൾക്കാരെ കൂട്ടി ജനജീവിതം തന്നെ പലപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ട് ധർണയും പ്രതിഷേധ സമരവും മാർച്ചും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അവരുടെ അടിസ്ഥാന അവകാശങ്ങളായ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ഇതുവരെ ആരും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടനയോ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നത് കണ്ടില്ല. പകരം ഇവരോടൊക്കെ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് ചില മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്. ഈ കരാർ എടുക്കുമ്പോഴത്തേക്ക് തന്നെ, ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ കരാർ എടുക്കുമ്പോൾ തന്നെ ആ കരാറിൽ തന്നെ ഉണ്ടാവും ഇത് കഴിയുന്ന ഇത്ര ഇത്ര മീറ്റർ അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസിൽ കുഴി എടുത്തു കഴിഞ്ഞാൽ ആ കുഴി കൃത്യമായിട്ടും സഞ്ചാരയോഗ്യമാക്കി, റോഡ് സഞ്ചാരയോഗ്യമാക്കിയതിന് ശേഷം മാത്രമാണ് പിന്നീടുള്ള അടുത്ത പണി തുടരേണ്ടത്. ഇതിപ്പോൾ ഈ ആശുപത്രിയിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ളവർ സ്ഥിരമായിട്ട് വരുന്ന ഒരു റോഡിൽ ശോചനീയ അവസ്ഥയാണ്. അതാണ് ഒരു പെൺകുട്ടി അവിടെ നിന്ന് വണ്ടിയിൽ ആ വളവിൽ വരുന്ന കണ്ടാലറിയാം നിങ്ങൾ ആ എത്ര ബുദ്ധിമുട്ടിയാണ് ആ ചെളിയിൽ കൂടെ അവർ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രദേശത്ത് നമ്മളെ വിഴിഞ്ഞത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ ഈ റോഡിനെ ആശ്രയിക്കുന്ന ജനങ്ങൾ, നമ്മൾ ആരോട് പോയി പരാതി പറയണം? ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും അതിനൊരു ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ വാഹനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോഴെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നികുതി എന്ന് പറയുന്ന സംഭവം എടുക്കുന്നുണ്ട്. ഈ നികുതിയിൽ നിന്ന് തന്നെയാണ് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത്. പക്ഷേ അത് ഒരു പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഫൈൻ അടയ്ക്കണം. അപ്പോൾ ഇതിന് ഉത്തരം ഇതിന് ആര് ഫൈൻ അടയ്ക്കും? ഒരു വയസ്സായ അമ്മ നടന്നു വരുന്നതാണ്. വെള്ളക്കെട്ടാണ് ഇവിടെ. ഏകദേശം ഒരു ഒരടിയോളം വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ. ഇവിടെ കൂടെയൊക്കെയാണ് ടൂ വീലറിൽ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു, കാൽനടക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു, ഇതെന്ത് ചെയ്യും? അപ്പോൾ ഈ ഒരു കക്ഷിയോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഇത് കുറച്ച് പഞ്ചായത്തിൻ്റെയാണ്, കുറച്ച് കോർപ്പറേഷൻ്റെയാണ്, കുറച്ച് വാട്ടർ അതോറിറ്റിയുടെയാണ്. ഇവരാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വം കൈമാറിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു ഒരു കാര്യങ്ങളും ഇതുവരെ ശരിയായിട്ടില്ല. ഈ വിൽസ് ലോഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതം. വിൽസ് ലോഡ്ജ്, വിൽസ് ലോഡ്ജിൻ്റെ ഇവിടം വരെ ആശുപത്രിയിൽ നിന്നും തിയേറ്റർ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി വിൽസ് ലോഡ്ജിൻ്റെ ഇവിടം വരെ ഈ പണി കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ഒരു ടാർ ഇട്ടു. അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നടുക്കൂടെ മൊത്തം കുഴിയാണ്. ഈ കാണുമ്പോൾ ആ ചാല് വെള്ളം ഒഴുകി വരുന്നത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഈ നാട്ടിലെ ഒരു ഈ ചേട്ടനാണ്. ചേട്ടാ, ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ ഇത് എന്താണ് ബുദ്ധിമുട്ടുണ്ടോ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ വണ്ടികളൊന്നും പോകാൻ പറ്റുന്നില്ല. അത് ഇത് കണ്ടില്ലേ? ഇത്രയും ഇതായിട്ടും അവർ വന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇത് ആരോടെങ്കിലും പരാതിപ്പെട്ടിരുന്നു? പറഞ്ഞു പറഞ്ഞപ്പോഴത്തേ അവരെന്താണ് പറയുന്നത്? പറയാം, അവരെ നോക്കിയിട്ട് അങ്ങ് പോയി. ഇതിപ്പോ എത്ര മാസമായി ഇതിങ്ങനെ തുടങ്ങുന്നത്? ഇതിപ്പോ കൂടുതലായി, ഏഴ് മാസത്തിൽ കൂടുതൽ വരുന്നു. അതെ, അതുവരെ അവരിട്ട് പിന്നീട് അവർക്ക് വന്ന് തിരിഞ്ഞു വരുന്നു നോക്കിയില്ല. ഇവിടെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്? ആൾക്കാർ വീഴാറുണ്ടോ? പക്ഷെ ആരും പറയുന്നില്ല, അവരെ ഒന്ന് പോവുകയാണ്. ഉണ്ടോ? നമ്മുടെ ഈ റോഡിനരികിൽ താമസിക്കുന്ന ഒരു ചേട്ടൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പം ഇത് ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഇത് നമ്മൾ ആരോട് പരാതി പറയണം? ഇത് ആരാണ് ശരിയാക്കി തരേണ്ടത്? ഇതിൻ്റെ ഉത്തരവാദിത്തം അതാ ജനങ്ങൾ. ഇനി നമ്മൾ ഫണ്ട് പിരിച്ച് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. ഒരു പ്രമുഖ നടൻ അയാളുടെ വീടിന് അടുത്തുള്ളൊരു വഴിയിൽ ഒരു ചെറിയ കുഴിയിൽ കോൺക്രീറ്റ് ഇട്ട് നിറച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്ന അവസ്ഥകളൊക്കെ അറിയാം. അയാൾക്കെതിരെ കേസ് വരെ എടുത്തു. അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാനുള്ള വകുപ്പില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി? ജനങ്ങൾ പ്രതികരിച്ച് ജനങ്ങൾ മുന്നോട്ടിറങ്ങി മാത്രമേ ഇത് നമുക്ക് ഇവിടുത്തെ ഇവിടെ ഒരു കട നടത്തുന്ന ചേട്ടനുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് എടുത്തു വയ്ക്കാം. ചേട്ടാ, ഈ റോഡ് ഇങ്ങനെ കിടക്കാന്നു എത്ര നാളെ? ചേട്ടാ, ഓക്കെ, ലൈവ് ആണ്. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിപ്പോ ഇത് അതിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പരാതി പറയുക, ഇത് ശരിയാക്കാൻ പരാതി. പറഞ്ഞു ഇവിടെ ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടാറുണ്ട്, തെന്നി വീഴുക. അങ്ങനെ മഴ തുടങ്ങിയ സമയത്തില്ലേ മണ്ണ് ഇതായി കിടന്ന സമയത്ത്? നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാപനം നടത്തും, നിങ്ങൾക്ക് ഇതുമായിട്ട് എങ്ങനെയാണ്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? നമ്മളതിന്റെ കൗൺസിലർ അവരടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ശരിയാവും, ഇപ്പോൾ ശരിയാവും. അതാണ്. പിന്നെ വേറെ ആരും സഹകരിക്കില്ല. ഞാൻ ഇതെല്ലാം കുറേ ഇത് നോക്കി, ഞാൻ പറഞ്ഞ എല്ലാവരും കൂടെ എഴുതി ഒപ്പിട്ട് നമുക്കൊരു ഇത് കൊടുക്കാൻ നിവേദനം കൊടുക്കാൻ. ആരും വരണ്ടേ? എല്ലാം ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഭരണം അങ്ങനെയല്ലേ നടക്കുന്നു. പിന്നെ ഇങ്ങനെ ആരും വരുന്നില്ല, പേടിയാണ്. അതാണ് നമ്മുടെ ഒരു ഇവിടെ ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ഒരു ചേട്ടൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കാരണം ആരുടെയും സഹകരണമില്ല. കാരണം എല്ലാവരും ഓരോ കൊടിയുടെ കീഴിലാകുമ്പോഴത്തേക്ക് പലർക്കും ഈ ആവശ്യങ്ങൾ പറയാൻ തന്നെ, പൊതുസമക്ഷം പറയാൻ തന്നെ മടിയാണ്. പക്ഷെ നമ്മൾ ഇതൊരു പൊതുജനത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെ കണ്ട് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചേ നടക്കും. ഇത്തരത്തിലുള്ള അഴിമതികൾ, ഇത് അഴിമതി തന്നെയാണ്. ഇത്തരത്തിലുള്ള അഴിമതികൾ എന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നു? നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിലെല്ലാം പലപ്പോഴും പലരും മത്സരിച്ച് തള്ളുന്നതാണ് കേരളം നമ്പർ വൺ, കേരളം നമ്പർ വൺ. ഞാൻ ഒരു ഒരു രാഷ്ട്രീയ കക്ഷിക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല. കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു 20% അതിൻ്റെ ഒരു വികസനം കൊണ്ടുവരേണ്ട ബാധ്യത അവർക്കില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് ഈ നമ്മളിത് കാണും. നമ്മൾ ആക്കണ്ട മഴ ഇപ്പോൾ ഏകദേശം ഞാൻ നടന്നു വന്നപ്പോൾ ഉള്ള മഴയില്ല, അപ്പോഴത്തേക്കാണ് ആ കുഴികളൊക്കെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഈ റോഡ് ഉപയോഗിക്കുന്നവർ
ഈ റോഡ് കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ റോഡ് ഉപയോഗിക്കുന്നു, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചു, ഈ റോഡിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി ഇതിനെതിരെ പ്രതികരിക്കാം, ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നാണ് വിഴിഞ്ഞം മീഡിയയുടെ ആവശ്യം. ഇത് നിങ്ങളുടെ പ്രതികരണങ്ങളാണ് ഇതിൻ്റെ ഒരു ഒരു ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ശക്തി വരുന്നത്. ഈ പണി നടന്ന സമയത്ത് ഒരു റോഡിൻ്റെ പകുതിയോളം ചാറിട്ട ഭാഗം കാണാൻ പറ്റും, കുറച്ച് ഇതാക്കി പകുതിയോളം നശിപ്പിച്ച് അവിടെ അവിടെയായിട്ട് കുറച്ച് കോൺക്രീറ്റ് കുഴച്ചിട്ട് വളരെ ശോചനീയമായ അവസ്ഥയിലാക്കി വെച്ചിട്ട് 6-7 മാസമായി. ഇതുവരെ ഒരു അധികാരികളോ ബന്ധപ്പെട്ട ആരും, വാട്ടർ അതോറിറ്റിയിലാരോ PWDയോ പഞ്ചായത്ത് അധികൃതരോ ആരും തന്നെ ഇതിനെതിരെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. ഈ പറയുന്ന ഇവരെ അവകാശപ്പെടുന്നത് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല, കോർപ്പറേഷനിൽ ഫണ്ടില്ല, പഞ്ചായത്തിൽ ഫണ്ടില്ല. പക്ഷേ ഇതുവരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പേപ്പർ മൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ ഇനിയും വിഴിഞ്ഞം മേടി ശക്തമായി തന്നെ നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.